മിർസവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു തേങ്ങാച്ചോറ് റെഡിയാക്കി എടുക്കാം. അതിനായി അരി നന്നായിട്ട് കഴുകി വാരിയെടുക്കണം. നമ്മൾ സാധാരണ ചോറിന് ഉപയോഗിക്കുന്ന കുത്തരിയാണ് നമ്മൾ എടുത്തേക്കണേ. ഇത് അരമുറി തേങ്ങാ ചുരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി, പെരുംജീരകം, ചെറുജീരകം, മല്ലിപ്പൊടി, ഇത് എല്ലാം കൂടിയും, ഈ തേങ്ങയും ഈ പൊടികളും എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇത് ചെറിയൊരു സബോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും. ഈ തേങ്ങാച്ചോറ് വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും കറിവേപ്പിലയും കൂടി നമ്മളൊന്ന് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്കിടുക. ഇത് അടി പിടിക്കാത്ത രീതിയിലൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചവണം മാറിക്കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ചേർക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് അല്ലെങ്കിൽ രണ്ടര കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരിയുടെ വേവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അത് ഇച്ചിരി മുന്തി ഇളക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. കാരണം അത് നമുക്ക് അരിയിലേക്കൊക്കെ നന്നായിട്ട് ചോറിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും അരി ഇട്ട് കൊടുക്കാം. തിളക്കേണ്ട അരിയില്ല. ഇനി ഇത് മൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് ഏകദേശമായി ചെറിയ രീതിയിലുള്ള ഒരു നനവുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റി ഒന്ന് ക്ലിയറായി വന്നോളും. ഇപ്പോൾ ഇത് വെള്ളമെല്ലാം പറ്റി നല്ല കറക്റ്റ് രീതിയിലായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി പതുക്കെ പ്ലേറ്റിലേക്ക് വിളമ്പെടുക്കാം. ഈ തേങ്ങാച്ചോറാകുമ്പം നമുക്ക് ഈ ഇറച്ചിക്കറി മസ്റ്റാണ്. അതുകൊണ്ട് ഇച്ചിരി ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പരിപ്പല്ലെങ്കിൽ മോരുകറിയോ എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടോ, പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി പരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചള്ളാസാണ് വേണ്ടത്. അതിന് പകരം സവോള സാലഡാക്കി. പിന്നെ ഇറച്ചിക്കറി ഉണ്ട്, പപ്പടവും ഉണ്ട്. ഇതിപ്പോൾ ചോറിലേക്ക് ഇച്ചിരി അങ്ങ് ഇറച്ചിക്കറി ഒഴിക്കുക, പപ്പടം പൊടിച്ചിടുക, കുറച്ച് പരിപ്പും കൂടി അങ്ങ് ഒഴിച്ചിട്ട് കുഴച്ചങ്ങ് കഴിക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. വിശേഷ ദിവസങ്ങളിൽ ബിരിയാണിക്ക് പകരമോ അല്ലാതെയോ വേണേൽ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു നാടൻ ടേസ്റ്റി ഫുഡാണ് ഈ തേങ്ങാച്ചോറ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.